ഏറ്റം പ്രാധാന്യതയുള്ളതിനെ, ഏറ്റം സ്ഥാനമുള്ളതിനെ അവർ തള്ളിക്കളഞ്ഞു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മർക്കോസ് 12:10 പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഒന്നുകൂടെ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. തള്ളിക്കളഞ്ഞതാണ്, പക്ഷെ അനിവാര്യതയായി തീർന്നു. തള്ളിക്കളഞ്ഞതാണ്, പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തതായി തീർന്നു. തള്ളിക്കളഞ്ഞതാണ്, പക്ഷെ മറക്കാൻ പറ്റാത്തതാക്കി തീർത്തു. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ആണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ ഇതേ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ തള്ളലുകളെ രണ്ട് നിലകളിൽ വിലയിരുത്തണം കേട്ടോ. ഒന്ന്, മനുഷ്യർ തള്ളിയാലും കുഴപ്പമില്ല. വേദപുസ്തക ചരിത്രത്തിൽ എല്ലാവരും തള്ളിയതാ. ആരെ തള്ളാത്തെ? ദൈവം ഉപയോഗിച്ച എല്ലാവരും തള്ളിയതാ. അപ്പൻ ചേർത്ത് പിടിച്ചവര് എത്ര പേരുണ്ട് എനിക്കറിയില്ല. അമ്മ ചേർത്ത് പിടിച്ച് എത്ര പേരുണ്ട് എനിക്കറിയില്ല. സഹോദരന്മാർ ചേർത്ത് പിടിച്ച് എത്ര പേരുണ്ട് എനിക്കറിയില്ല. എന്റെ ചിന്തയിൽ ദൈവം ഉപയോഗിച്ചവരെല്ലാം മനുഷ്യർ തള്ളിയതാ. മനുഷ്യർ തള്ളുന്നത് ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിന്നെ മനുഷ്യർ തള്ളിയെങ്കിൽ ദൈവപ്രവൃത്തിയുടെ തുടക്കം വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വെളിപ്പാടായിട്ട് അകത്തോട്ട് കയറണം കേട്ടോ. ഇതൊരു ഭയങ്കര വെളിപ്പാടായിട്ട് അകത്തോട്ട് കയറണം. മനുഷ്യർ തള്ളിയതാണ്, പക്ഷെ ദൈവം പണിയും. ഇതൊരു വെളിപ്പാടാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ എല്ലാവരും തള്ളിയെങ്കിൽ ദൈവം നിങ്ങളെ പണിയാൻ പോകുക. നിങ്ങളെ എല്ലാവരും വിട്ടുകളഞ്ഞെങ്കിൽ ദൈവം നിങ്ങളെ പണിയാൻ പോകുക. ജീസസ്. അപ്പൊ മനുഷ്യർ തള്ളുന്നു, രണ്ട്, ദൈവം തള്ളുന്നു. ദൈവം ഒരുത്തനെ തള്ളിയാൽ അത് ഡേഞ്ചർ ആകട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ധാരാളം വാക്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തുകയുണ്ടായി. അതിലെ 2 ശമൂവേലിന്റെ പുസ്തകം 7:15 വാക്യത്തിലേക്ക് വരുമ്പോ, എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കൽ നിന്ന് നീങ്ങിപ്പോകുകയല്ല. ദൈവം തള്ളിയ ശൗലിൽ നിന്ന് ദൈവം തന്റെ ദയ അങ്ങെടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ദയയല്ല, നമ്മൾ നിൽക്കുന്നത് ദയയല്ല. ദൈവത്തിന്റെ ദയ ഉണ്ടെങ്കിൽ എവിടെയും സൂക്ഷിക്കപ്പെടും. ഇവിടെ ശൗലിനെ ദൈവം തള്ളിയപ്പോ ദൈവം ശൗലിൽ നിന്ന് എടുത്തു മാറ്റിയത് അവിടുത്തെ ദയയാ. അബദ്ധം പറ്റരുത്. ദൈവം നമ്മെ തള്ളിയാൽ ഉറപ്പാണ് നമ്മളിൽ നിന്ന് തൻ്റെ ദയ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യർ തള്ളിയാൽ സ്തോത്രം, അപ്പൻ തള്ളിയാൽ സ്തോത്രം, അമ്മ തള്ളിയാൽ സ്തോത്രം, സഹോദരനും സഹോദരിയും തള്ളിയാൽ സ്തോത്രം, പരാതിയില്ല. ഈവൻ ഭർത്താവ് തള്ളിയാലും സ്തോത്രം, ഭാര്യ തള്ളിയാലും സ്തോത്രം, ഇങ്ങേയറ്റം മക്കൾ തള്ളിയാലും സ്തോത്രം, മരുമക്കൾ തള്ളിയാലും സ്തോത്രം. പക്ഷേ ദൈവം തള്ളരുത്. ദൈവം ഒരുവനെ തള്ളിക്കളഞ്ഞാൽ അത് അപകടമാ. ശൗലിനെ ദൈവം തള്ളി, ദൈവത്തിന്റെ ദയ അവങ്കൽ നിന്ന് നീങ്ങിപ്പോയി. ഹല്ലേലൂയ. സങ്കീർത്തനം 53:5 വരുമ്പോ, ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട്
അവരെ ലജ്ജിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. എനിക്കൊരു ദൂത് പറയാനുണ്ട്, എന്നെ കേൾക്കുന്നവര് നന്നായി കേട്ടോണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാന്യതയോടെ നിൽക്കുന്നത് മിടുക്കരായതുകൊണ്ടല്ല, ദൈവം തള്ളിക്കളയാത്തത് കൊണ്ടാ. ദൈവം തള്ളിയായിരുന്നെങ്കിൽ എന്ന് തല താഴ്ത്തപ്പെട്ടേനെ, ദൈവം തള്ളിയായിരുന്നെങ്കിൽ എന്ന് ലജ്ജാവിഷയമായേനെ. ദൈവം തള്ളാഞ്ഞത് കൊണ്ട് നിലനിൽക്കുന്നതാ. എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവം എന്നെ തള്ളാഞ്ഞത് കൊണ്ടാ ഞാൻ നിലനിൽക്കുന്നേ? പറയാൻ പറ്റുന്നവര് ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്നെ തള്ളിയില്ല, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ദൈവം തള്ളി, അതുകൊണ്ട് ലജ്ജിച്ചു പോയി എന്ന് വായിക്കുന്നു. 43 സങ്കീർത്തനം 2 വാക്യത്തിലേക്കൊക്കെ വരുമ്പം, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവകേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? 1, 2, 3 തള്ളലുകളുടെ റിസൾട്ടുകൾ നിങ്ങൾ എഴുതി കൂട്ടിക്കോണം. 1, ദയ എടുത്തു കളഞ്ഞു. 2, ലജ്ജിച്ചുപോയി. 3, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കുകയാണ്. 4, 88:14 യഹോവേ, നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നത് എന്തിന്? നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കുന്നതും എന്തിന്? മുഖം മറച്ചു. ഹല്ലേലൂയ, മുഖം മറച്ചു. 89:38 കോപിച്ചു എന്ന് വായിക്കുന്നു. അപ്പൊ 1, 2 എന്ന് നമ്പർ ഇട്ടോണം. 1, ദയ എടുത്തു കളഞ്ഞു. 2, ലജ്ജിച്ചുപോയി. 3, ദുഃഖിച്ചു നടക്കുന്നു. 4, മുഖത്തെ ദൈവം മറച്ചു വെക്കുന്നു. 5, ദൈവം കോപിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു മനുഷ്യനിൽ ഇറങ്ങി വന്നാൽ ഭയാനക. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നെ തള്ളിക്കളയല്ലേ. ദാവീദ് 51 സങ്കീർത്തനത്തിൽ അങ്ങനല്ലേ പ്രാർത്ഥിച്ചേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ തള്ളിക്കളയല്ലേ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കണമേ, എന്നെ തള്ളിക്കളയരുതേ.